ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാ ഭാഗം 1 ശോമുവേൽ 22, യെശയ്യാവ് 42, ലൂക്കോസ് 4:31-44 ഒന്ന് തിമൊഥെയൊസ് 3:8-16. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണ് കഫർനഹും. പത്രോസിന്റെ അമ്മാവി അമ്മയിൽ ആരംഭിച്ച ശുശ്രൂഷ അവിടെയുള്ള അനേകരിലേക്ക് എത്തി. യേശു ആ ജനത്തിന് ഒരു അനുഗ്രഹമായി തീർന്നപ്പോൾ അവരെ വിട്ട് പോകരുത് എന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. എന്നാൽ മറ്റുള്ള പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിക്കേണ്ടതാകുന്നു എന്ന പ്രസ്താവനയോടെ യേശുവും മറ്റു ഗ്രാമത്തിലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, കബർനഹൂമിലെ ശുശ്രൂഷയ്ക്കും മറ്റു ദേശത്തേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് യേശു നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോയതായും പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചതായും ലൂക്കോസ് രേഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ അടുത്ത ശുശ്രൂഷയല്ല, മറിച്ച് പ്രാർത്ഥനയായിരിക്കണം. ശുശ്രൂഷകളുടെ ഇടവേളകളിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീർന്നത്. നമുക്ക് ഇടവേളകളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇടവേളകളിൽ പ്രാർത്ഥിക്കുവാനും അങ്ങേക്കായി സമയം ചെലവഴിക്കാനും ശുശ്രൂഷകളിൽ വ്യാപൃതരാകാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.